हेलो फ्रेंड्स अस्सलाम वालेकुम वेलकम टू आयरास वर्ल्ड ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല പാസ്തയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാല പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കാം പാസ്ത 1/2 കപ്പ് 1/2 കപ്പ് സവാള അരിഞ്ഞത് 1/4 കപ്പ് കാരറ്റ് അതുപോലെ തന്നെ 1/4 കപ്പ് കാപ്സിക്കം പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതാണ് അതോടൊപ്പം തന്നെ 1 ടേബിൾസ്പൂൺ ഇഞ്ചി 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി പിന്നെ 1 കപ്പ് ടൊമാറ്റോ പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് പാസ്ത നന്നായിട്ട് വേവിച്ചെടുക്കണം പാസ്ത വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 1 ടേബിൾസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം പാസ്ത നന്നായി വെന്ത് പോകരുത് ഒരു 10-12 മിനിറ്റ് ഒക്കെ കൊണ്ട് പാസ്ത വെന്ത് കിട്ടും ഇപ്പോ ഇവിടെ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനെ വെള്ളത്തിൽ നിന്നും സ്ട്രെയിൻ ചെയ്ത് മാറ്റാം ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാൻ സാരമില്ല പിന്നെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള വേഗന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചെറുതായി വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ അടച്ചു വെച്ച് വേവിക്കാം തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ പൊടികളുടെ എല്ലാം പച്ച മണം നന്നായി മാറണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പാസ്തയും മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി വരണം ഇപ്പോ നമ്മുടെ പാസ്ത നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് 1 ടേബിൾസ്പൂൺ കെച്ചപ്പും കൂടി ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മസാല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റി മസാല പാസ്തയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബൈ ബൈ